ഇങ്ങനെ മൂക്ക് പിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. നമുക്ക് ഇങ്ങനെ മൂക്ക് പിടിച്ചാൽ എന്താ? ഇതുപോലെ തന്നെ നമ്മൾ സ്ഥിരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദിനംപ്രതി ചെയ്യുന്നുണ്ട്. അത് വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പല ജോലികളും നമ്മളിത് ഇങ്ങനെ മൂക്ക് പിടിക്കുന്നത് പോലെയാണ്, വളഞ്ഞ രീതിയിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അല്ല, നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാത്ത പല സിമ്പിൾ ട്രിക്കുകളും ഇതിന്റെ പിന്നിലുണ്ട്. അങ്ങനെയുള്ള സിമ്പിൾ ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇങ്ങനെ പോകാറുണ്ടല്ലോ, ഈ സൈഡൊക്കെ കംപ്ലീറ്റ് വേദനയാവും. അപ്പൊ നമുക്ക് ഇതിന് ബദലായിട്ട് മറ്റൊരു ട്രിക്ക് യൂസ് ചെയ്താലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നത്. അടുത്ത വീഡിയോയിലേക്ക് കിടക്കല്ലേ. അയ്യേ, ഇതുപോലത്തെ പ്രശ്നം നമ്മളെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ടാവൂലേ. നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലം ഇല്ലാതിരിക്കാൻ മറ്റൊരു ട്രിക്ക് യൂസ് ചെയ്താലോ. അകത്തുള്ള ഈർപ്പം നമുക്ക് അകത്തേക്ക് വലിച്ചെടുക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ സോപ്പ് പെട്ടിന്റെ അകത്ത് കിടക്കുന്ന വെള്ളം, അത് നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ ഫേസ് ചെയ്യേണ്ടി വരില്ല. കാരണം ഇറങ്ങി പോകുന്നതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഈർപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കഴുകി ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നില്ലേ? ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു ട്രിക്കാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കണ്ടില്ലേ, ഇതിന്റെ സൈഡിലൊക്കെ കംപ്ലീറ്റ് അഴുക്കുണ്ട്. അപ്പോൾ നമ്മളിത് തുണി ഉപയോഗിച്ച് വൃത്തിയാക്കാൻ പോവുകയാണ്. നമ്മൾ തുണി ഉപയോഗിച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് അഴുക്ക് പോവില്ല. മാത്രമല്ല, ഇതൊരു പഴഞ്ചൻ രീതിയാണ്. ഇതിന് നമുക്ക് മറ്റൊരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കാം അല്ലേ. പോയിന്റിന്റെ ട്രിക്ക് നമ്മൾ ആദ്യം യൂസ് ചെയ്ത തുണീനെ അപേക്ഷിച്ച് എത്രയോ ബെറ്റർ ആണ്. കാരണം ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി ട്രിക്കിലേക്ക് പോകാല്ലേ. ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്ത് ഒഴിവാക്കിയ ഒരു ബ്രഷാണ്. ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്ത ബ്രഷ് ഉരുക്കിയിട്ടത് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ യൂസിങ് എന്താണെന്ന് നോക്കാം. ഇതിന്റെ യൂസിങ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ബോട്ടിൽസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വൃത്തിയാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇനി ചെയ്യാറുണ്ട്. അതിനായിട്ട് നമുക്കിപ്പോൾ സമയം കുറവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് എന്തായാലും രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും